ഇപ്പം നമ്മളൊരു വീടെന്നുള്ളൊരു സങ്കല്പത്തിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അതിനകത്ത് വരും? എ ടു സെഡ് കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമസ്കാരം, എൻ്റെ പേര് ബിജ്ലാൽ എന്നാണ്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് പണികഴിപ്പിച്ച ഒരു വീടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് പാലുകാച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അവർ താമസമായിട്ടില്ല, പാലുകാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളിത് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമതിൽ ഗേറ്റ്, പ്ലാന്റ്, ഈ പാവിംഗ് ടൈല്, കിണർ, ഇൻറ്റീരിയർ ഉൾപ്പെടെ, ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഫർണിച്ചറും ബെഡും ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 16 സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ്. ഇതിന് ഏകദേശം 70 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 8 മാസം നമ്മൾ സമയം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിറ്റൗട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പ് വരുന്ന സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ത്രെഡ് നമ്മൾ ഗ്രാനൈറ്റാണ്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 4x2 4x2 മാറ്റ് ഫിനിഷ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. 3mm സ്പേസിൽ അതിനകത്ത് നമ്മൾ എപ്പോക്സിയാണ്, ബ്ലാക്ക് എപ്പോക്സിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റൗട്ടിൽ നമ്മൾ 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അകത്ത് ലൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അകത്ത് മുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിനെ പ്രൊവൈഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ അങ്ങേറ്റം വരെ ഉണ്ട്, എൽ ഷേപ്പിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഇത് ഡബിൾ ഡോറാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. ഈ ഫ്രണ്ട് ഡോറും നമ്മൾ ആ ഫ്രഞ്ച് വിൻഡോയും ചെയ്തിരിക്കുന്നത് ജാക്കൂട്ടിനകത്താണ്. അത് MRF മാറ്റ് ഫിനിഷാണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റിലെ നമുക്കുള്ള ലിവിങ് ഏരിയ ആണ് വരുന്നത്. ആ ലിവിങ് ഏരിയ തന്നെ നമ്മൾ ടീ കൂട്ടിനകത്ത് ചെയ്തിരിക്കുന്ന സെറ്റി, അത് പിന്നെ 5-seater സെറ്റിയാണ്. പിന്നെ ഒരു ടീ പോയും വരുന്നുണ്ട്, 2 നീഷ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ട്. അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ഏരിയ വളരെ വിശാലമായിട്ട് തന്നെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോർഡും കബോർഡെല്ലാം വരുന്നുണ്ട്, നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലയൻറ്റിന് പാർട്ടീഷൻ താല്പര്യമില്ല, വരുമ്പോഴത്തേക്ക് വലിയ ഹാളായിട്ട് തന്നെ കിടക്കണം. പിന്നെ ഒരു പ്ലാന്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ സെപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് ലൈറ്റിൻ്റെ സോഴ്സിന് വേണ്ടി ഒരു പർഗോളയും കൊടുത്തിട്ടുണ്ട്. താഴെ ഇൻറ്റീരിയർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പെബിൾസ് വെച്ചിട്ട് അത് ഭംഗി വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണത്. പിന്നെ ലൈറ്റ് സോഴ്സിന് വേണ്ടി മുകളിൽ പർഗോളയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാലുകാച്ച് കഴിഞ്ഞാലും ഇന്ന് ഗ്ലാസ്സൊക്കെ ഇന്ന് വരുത്തേ ഉള്ളൂ, ഗ്ലാസ്സൊക്കെ ഇനി വരാനുണ്ട്, അതിന്ന് വരും. പിന്നെ ടി വി യൂണിറ്റിൻ്റെ താഴെ ഇനി കുറച്ച് വർക്കുകളുടെ ബാക്കിയുണ്ട്. അപ്പോഴത് തൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന ഉള്ള ഇവിടെ ഒരു ബോക്സും ചെറിയ പരിപാടികളൊക്കെ വരാനുണ്ട്. പിന്നെ ഫോൾ സീലിങ്, അപ്പോൾ നമ്മൾ അതും ആ വുഡിൻ്റെ തന്നെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് മാച്ചാവാനായിട്ട്. പിന്നെ BLDC ഫാനാണ് ഇപ്പോൾ അതാണല്ലോ ഉപയോഗിക്കുന്നത്, BLDC തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. 4x2 മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ വാക്ക് വേ മാത്രം നമ്മൾ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രോസറി ചിപ്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ടൈല്, അതാണ് നമ്മൾ വാക്ക് വേയിൽ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം 4x2 വൈറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കുള്ള ഈ വീട്ടിന് മൊത്തം 4 ബെഡ്റൂം ഉണ്ട്. അതിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇതിലും വലിയൊരു ബെഡ്റൂം മുകളിലുണ്ട്, എന്നാലും മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ പാലുകാച്ച് കഴിഞ്ഞതേ ഉള്ളൂ, പിന്നെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു, ഒന്നും ചെയ്തിട്ടില്ല. ഇനി പെയിൻറ്റിങ്ങുകളൊക്കെ അതുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാർഡ്രോബൊക്കെ വരാനുണ്ട്. പിന്നെ ഈ ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടെക്സ്ചർ പെയിൻറ്റിങ് വെച്ച് ചെയ്തിരിക്കുകയാണ്. മഞ്ഞയുടെ ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടിയാണത്. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്, സീലിംഗ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്, ഇവിടെ വാർഡ്രോബ് ഇനി വരാനുണ്ട്. ഇതിനകത്ത് നമ്മൾ 2x2 മാറ്റ് ഫിനിഷ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസൈന് വേണ്ടി ആണ് അവർക്കുള്ള പാർട്ടി തന്ന ഡിസൈനാണിത്. പിന്നെ ഡോറൊക്കെ ആയാലും ഒക്കെ ഇച്ചിരി ക്വാളിറ്റിയുള്ള ഡോറുകളാണ്. സിംഗിൾ പീസ് ക്ലോസറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ബെഡൊക്കെ ഇനി വരാനുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ സ്റ്റെയറിനോട് ചേർന്നാണ്. സ്റ്റെയറിന് അടിയിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അതൊക്കെ ഇനി കുറച്ച് പരിപാടികളിലൂടെയൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നമുക്കുള്ള പാത്ത് വേ വീണ്ടും നമ്മൾ ടൈല് വേറെ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭിത്തി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ബെഡ്റൂം ആയതുകൊണ്ട് നമ്മൾ ഫോൾ സീലിങ്ങിലും കുറച്ച് കളർ വേരിയേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ നമുക്ക് ബെഡൊക്കെ വരാനുള്ളതേ ഉണ്ട്, ഇനി ബെഡ് വരാനുണ്ട്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമും സെയിം ഡിസൈനൊക്കെ തന്നെയാണ്, പക്ഷേ ടൈല് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളൊക്കെയാണ്. ഇനി നമുക്ക് കിച്ചണിലോട്ടൊന്ന് പോകാം, കിച്ചണൊക്കെ ഒന്ന് കാണാം.
ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വുഡ് എല്ലാം പിന്നെ പ്ലാവാണ് കേട്ടോ, ജാക്കൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കകത്തോട്ട് നോക്കാം. ഈ ടൈൽ നമ്മൾ വേറൊരു ഇച്ചിരി ഗ്രിപ്പ് കൂടുതലുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കിച്ചൺ കവോർഡാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം നമ്മൾ കവോർഡ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഏകദേശം 20 വർഷം വാറണ്ടി ഉണ്ട്. പിന്നെ ഇവിടെ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഹുഡും ഹോവും കൊടുത്തിട്ടുണ്ട്, അത് ഫേവറിൻ്റെ തന്നെയാണ്, ഹുഡും ഹോവും ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കവോർഡിൽ നമ്മൾ ഹൈഡ്രോളിക് ഓപ്പണിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ കിച്ചൺ സിങ്കാണിത്, ഏറ്റവും പുതിയ മോഡലാണ്. ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് കുറച്ച് കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയി പാത്രമൊക്കെ കഴുകാം. ഇതിൽ തന്നെ 2-3 സൈസ് ഇങ്ങനെ വരാം. ഇച്ചിരി പ്രഷറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ പ്രഷറിൽ വെള്ളമാവും. ഇത് ഓഫ് ചെയ്തിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കഴുകാനായിട്ട് ഈ ഡ്രയറിൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കാം. ഇത് നമ്മൾ വേറൊരു ഈ വാട്ടർ പ്യൂരിഫയറിനകത്ത് നിന്ന് വരുന്ന വെള്ളം കൊടുക്കുന്ന ലൈനാണത്. ഇത് നമ്മൾ ലിക്വിഡ് കഴുകാനുള്ള ലിക്വിഡാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു പുതിയ സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഗ്ലാസ് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനെ വെക്കുക, പ്രസ് ചെയ്യുക, കണ്ടോ, പരിപാടി കഴിഞ്ഞ് ഗ്ലാസ് വൃത്തിയായി. അതാണ് ഇച്ചിരി വില വരുന്ന സാധനമാണത്. പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റിന് വേണ്ടി ഒരു 3 വാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഡ്രയറ്, കണ്ടോ, ഇതൊക്കെ സ്പൂണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡ്രയാണ്. ഒരു ഡ്രയും കൂടെ ഉണ്ട്. അതാണ്ട് ഇനി നമുക്ക് ഇതൊരു ടവർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് വേണ്ട നോക്കിയോ, സ്റ്റോറേജ് സ്പേസ് തന്നെ അത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തോട്ട്, ഇവിടെ നമ്മൾ വുഡൻ ഡോർ തന്നെയാണ്, ജാക്കൂട്ടിൻ്റെ ഡോറ്. ഇവിടുന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് വർക്ക് ഏരിയയുടെ ഭാഗമാണ്. അവിടെ നമ്മൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം കവർഡാണ് കേട്ടോ, അലൂമിനിയം കവർഡാണ്. അത് വുഡ് ഫിനിഷ് തന്നെയാണ്, അതുമായിട്ട് മാച്ചാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ്. പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി GI സ്ക്വയർ ട്യൂബ് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണിത്. ഇത്ര ഏരിയ, അപ്പോഴും ലൈറ്റിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്യാവശ്യത്തിന് വിടൊരു ടാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് കൊടുത്തിരിക്കുന്ന ടാപ്പാണ്. പിന്നെ അവർക്ക് വിറകടുപ്പ് വേണോ നിർബന്ധം ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ യൂണിറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് പുറത്തോട്ടുള്ള എൻട്രൻസ്, ഇവിടെ ഗ്രില്ലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സൺഷെയ്ഡിൽ നിന്ന് വെള്ളം വീണ് തിരക്കായിരിക്കാൻ വേണ്ടി ഒരു 3 അടി വീതിക്ക് നമ്മൾ ഇൻ്റർലോക്ക് ചുറ്റും ചെയ്തിട്ടുണ്ട്, വീടിന് ചുറ്റും ചെയ്തിട്ടുണ്ട്. അത് തന്നെ പുറത്തു നിന്ന് കഴുകാനുള്ള ഒരു ഏരിയ, അതവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഈ സ്റ്റെയറിനകത്തും കൊടുത്തിരിക്കുന്നത് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെ ലൈറ്റ് സോഴ്സിന് വേണ്ടി ഒരു 3 വാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നേരെ കയറി വരുന്നത് ഈ ലിവിങ് ഏരിയയിലായിട്ടാണ്. ഇനി ഇതിൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 304 സ്റ്റീൽ ഉപയോഗിച്ച് ടെമ്പേർഡ് ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്, പ്ലെയിൻ ഗ്ലാസ്. അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അവിടുന്ന് നമ്മൾ മൊത്തത്തിൽ ഈ സ്റ്റെയർ റൂമിലും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ കയറി കാണുമ്പോഴത്തേക്ക് ഇവിടെയും ഇതെല്ലാം പ്ലാവിൻ്റെ തടി തന്നെയാണ്, ജാക്കൂട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 വാളി ജനൽ ഇവിടെ ഉണ്ട്, 2 വാളി ജനൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു നീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, മുകളിലത്തെ നിലയില. ഇത് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും വലിയൊരു ബെഡ്റൂമാണ്. ഒരു ഹോം തിയേറ്റർ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന സൈസാണ്. ഇവിടെയും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് BLDC ഫാൻ തന്നെയാണ്. പിന്നെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 3 വാളിയുടെ 2 ജനലാണ് രണ്ടിടത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാത്റൂം വരുമ്പോഴത്തേക്ക് നമ്മൾ താഴെ കണ്ട ബാത്റൂമൊക്കെ തന്നെയാണ്. അതിനകത്തും ഒരു സ്ക്വയർ പാറ്റേണിൽ തന്നെയാണ് ടൈലൊക്കെ വന്നിരിക്കുന്നത്. മിററും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഈ പിന്നെ സെറയുടെയും ഐറ്റങ്ങളും ഒക്കെ തന്നെയാണ്. ജാഗ്വാറിൻ്റെ ടാപ്പുകൾ, CP ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാത്വേ ഇവിടെയും വേറൊരു ടൈപ്പിലുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തോട്ടുള്ള എൻട്രൻസ് ആണിത്. അവിടെയും സ്റ്റെയറിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുകളിലോട്ട് പോകാനായിട്ടുള്ള. മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇവിടാണ്. ഇവിടെയും വാഗ്വേക്ക് ഒരു ലൈൻ ടൈലേ കൊടുത്തിട്ടുള്ളൂ. വെഡൊക്കെ നേരത്തെ വരാനുണ്ടെന്ന് പറഞ്ഞ കണക്കാണ്, വെഡ് വരാനുണ്ട്. ഇവിടെയും 3 വാളിയുടെ
രണ്ട് ജനൽ ലൈറ്റ് സോഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്, അതും വേറൊരു പാറ്റേണിലാണ്. പിന്നെ ബാത്റൂം വന്നിട്ട് താഴത്തെ അതേ കണക്കൊക്കെ തന്നെയാണ്, ഫിറ്റിങ്സിലൊക്കെ ജാഗ്വാറൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാൽക്കണിയിലോട്ട് പോവാം, ബാൽക്കണി ഒന്ന് കാണാം. എൻ്റെ ബാൽക്കണിയിലാണ്. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ വർക്ക് കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് തന്നെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞ്. പിന്നെ പ്ലാൻസൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അത് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. അതിനകത്ത് വെള്ളം ഒഴിക്കാത്തതിൻ്റെ കുറവൊക്കെ രണ്ട് ചെടിയിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ കണ്ടില്ലായിരുന്ന ഒരു പ്ലാന്റ് ഏരിയ എന്നും പറഞ്ഞ്, ഇപ്പോൾ അവിടുത്തെ ലൈറ്റ് സോഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഫ്രോസൺ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡിൽ നമ്മൾ ഈ ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് ടെക്സ്ചർ വർക്കാണ് ചെയ്തേക്കുന്നത്. അവിടെ മുകളിൽ ഒരു മൂന്ന് LED പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ചുറ്റി LED പോയിൻറ്റും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പാരപെറ്റിന് വന്നിട്ട് ഇതേ കണക്ക് 304 സ്റ്റീൽ തന്നെയാണ്, അത് പ്ലെയിൻ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ നമുക്ക് പുറത്തോട്ട് കിട്ടും, കിണറും പാവട്ടയിലും എല്ലാം കൂടെ ചേർന്നുള്ള. ഇപ്പോൾ നമ്മളൊരു വീടെന്നുള്ളൊരു സങ്കല്പത്തിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അതിനകത്ത് വരും, A to Z കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പാർട്ടിയെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, ഒരു പ്ലോട്ട് മാത്രം തന്നതേ ഉള്ളൂ ഞങ്ങൾ. അവർ വന്ന് താമസിച്ചാൽ മാത്രം മതി. പിന്നെ അവർ ഈ പാലുകാച്ചിൻ്റെ സമയം എന്ന് പറയുന്നത് അവർ സമയം എടുത്തതുകൊണ്ടാണ്. ഇനി നമുക്കൊരു മൂന്ന് ദിവസത്തെ വർക്കും കൂടെ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. എല്ലാ പരിപാടിയും ചേർത്താണ്, നിങ്ങൾ കാണിച്ചിരിക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്തതാണ്, പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ താമസിക്കാനായിട്ട് ഇനി വന്നാൽ മതി, ബാക്കി എല്ലാം ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. See you.